കൊച്ചിയോ തിരുവനന്തപുരമോ പോലുള്ള ഒരു പ്രധാന നഗരത്തിൽ കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കുമോ? അതിനൊരു സാധ്യതയും ഇല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. ഇത്തരം വൻ നഗരങ്ങളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങിയേക്കുമോ എന്ന ആശങ്ക നിലവിലുണ്ട്. ഒരു PT7 പിടികൂടിയതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാകുന്നില്ല. വന്യമൃഗങ്ങളുടെ സ്വഭാവത്തിൽ കാര്യമായ ഒരു മാറ്റമുണ്ട് എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കുന്നത്. വന്യമൃഗങ്ങളെ നിരീക്ഷിക്കുന്നവർ ഇതിനെ അർബൻ അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. പ്രധാനമായും ഇത് ആദ്യം കണ്ടത് പക്ഷികളിലാണ്. ജലാശയങ്ങൾക്ക് സമീപത്ത് കൂടൊരുക്കി താമസിക്കുന്ന, വാസസ്ഥലമൊരുക്കുന്ന പക്ഷികൾ നഗരങ്ങളിലേക്ക് ചേക്കേറുന്ന കാഴ്ച ആദ്യഘട്ടത്തിൽ നാം കണ്ടു. അങ്ങനെയാണ് കൊക്കുകളും നീർക്കാക്കകളുമൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുടെയും ബസ് സ്റ്റാൻഡിൻ്റെയും ഒക്കെ സമീപത്തെ മരങ്ങളിൽ ചേക്കേറുകയും അവിടെ കൂടുവെക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണാനിടയായത്. ഇത് ജലാശയത്തിന് സമീപത്ത് ഇരുന്ന് അതിൻ്റെ ഇരയെ പിടിക്കുന്ന കൊക്കുകൾ പിന്നീട് നമ്മുടെ വേസ്റ്റ് ഭക്ഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. റെയിൽവേ ട്രാക്കിലൊക്കെ കൊക്കുകളെ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ കൊക്കുകളെയും നീർക്കാക്കുകളെയും കണ്ടു തുടങ്ങി. പലരും വീട്ടിലേക്ക് മയിലെത്തുമ്പോൾ അതൊരു അത്ഭുതത്തോടെ ആണ് വീക്ഷിച്ചത്. ഇത്തരത്തിൽ കാടുകളിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ, ആവാസ വ്യവസ്ഥകളിലുമൊക്കെ ഉണ്ടായിരുന്ന പക്ഷികൾ നമ്മുടെ അർബൻ ഏരിയയിലേക്ക് മാറുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം നേരത്തെ തന്നെ പക്ഷി നിരീക്ഷകർ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. പിന്നീട് അത് മറ്റ് ചെറിയ ജീവികളിലേക്ക് ആ പ്രവണത വ്യാപിക്കുന്നതായി കണ്ടു. നമുക്ക് ഈ പ്രത്യേകതരം അണ്ണാനുകൾ, അതുപോലെ പട്ടിക്കുറുക്കന്മാർ, ഇവരൊക്കെ നഗരങ്ങളിലേക്ക് വരുന്ന വിവരങ്ങൾ ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നും നാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായാണ് ഈ വന്യമൃഗങ്ങളിലെ ഏറ്റവും വലിപ്പം കൂടിയ ആനയും അതുപോലെ കടുവയും ഒക്കെ നാട്ടിൽ സ്ഥിരമായി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൻ്റെ കുറ്റം പൂർണ്ണമായും എപ്പോഴും നമ്മൾ ആ പ്രദേശത്തൊക്കെയുള്ള മലയോര കർഷകരുടെ മേലിൽ ചുമത്തുന്ന ഒരു രീതിയുണ്ട്. ഇത് കർഷകൻ്റെ ഒരു തെറ്റല്ല ഈ വന്യമൃഗങ്ങൾ മലയോര ഗ്രാമങ്ങളിൽ ഇറങ്ങുന്നത്. അത് മൃഗങ്ങളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കർഷകർ അവിടെ കൃഷി ഇറക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഭൂമി കയ്യേറ്റക്കാരെ, കാട് കയ്യേറ്റക്കാരെയൊക്കെ ചിത്രീകരിക്കുന്നതുകൊണ്ടോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആകില്ല. ഇതിൽ ഒരു പ്രധാന കാരണം ഈ മൃഗങ്ങൾക്ക് കാടിനകത്ത് ഒരു പക്ഷേ അവിടെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമാകാം, അല്ലെങ്കിൽ അവിടെ ജലദൗർലഭ്യമായിരിക്കാം, അല്ലെങ്കിൽ തീറ്റ ലഭിക്കുന്നതിനുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചൂട് വർദ്ധിക്കുന്നതാകാം. അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് മൃഗങ്ങൾ പതുക്കെ ഈ കാട് വിട്ട് നമ്മുടെ ജനവാസ മേഖലകളിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന പ്രതിസന്ധിയും ചെറുതല്ല. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം അത്തരം മൃഗങ്ങളെ കൊന്നൊടുക്കിയത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നില്ല, മറിച്ച് ഈ കാട് മൃഗങ്ങൾക്ക് ഒരു മികച്ച ആവാസ വ്യവസ്ഥയായി തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാക്കണം. ഈ അർബൻ അഡാപ്റ്റേഷൻ അത്രമാത്രം വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിവെക്കും. കാരണം നമുക്ക് നേരത്തെ വന്ന കൊക്കുകളോ നീർക്കാക്കകളോ അല്ലെങ്കിൽ കുറുക്കൻ വിഭാഗത്തിൽ പട്ടിക്കുറുക്കന്മാരോ ഒക്കെ ഉണ്ടാക്കിയതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ ഈ വലിയ മൃഗങ്ങൾ വരുന്നതോടുകൂടി ഉണ്ടാകും. അത് ഈ മലയോര ഗ്രാമങ്ങളെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമായി ചിന്തിച്ച് ഇരുന്നാൽ അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. കാരണം ഇത് ഒരു മലയോര ഗ്രാമത്തെയോ അല്ലെങ്കിൽ ഒന്നിലധികം മലയോര ഗ്രാമത്തെയോ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഒരു തവണ നാട്ടിലേക്ക് ഇറങ്ങി ശീലിച്ച മൃഗങ്ങൾ പിന്നീട് പതുക്കെ പതുക്കെ അത് നഗരങ്ങളിലേക്ക് വരുന്ന രീതിയുണ്ടാകും. ഇപ്പോൾ തന്നെ പല ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പുലിയും അതുപോലുള്ള വന്യമൃഗങ്ങളും ഇറങ്ങുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സാധാരണ ഈ മുള്ളൻപന്നി പോലുള്ള മൃഗങ്ങൾ ധാരാളമായി നമുക്കിപ്പോൾ നഗരങ്ങളിൽ കാണുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർബൻ അഡാപ്റ്റേഷൻ, മൃഗങ്ങളുടെ ഇടയിലുള്ള ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് വലിയൊരു പഠനം ആവശ്യമാണ്. ഇത് ഒരു മലയോര കർഷകൻ്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുകയും നാശം വിതയ്ക്കുകയും ചെയ്യുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനാകില്ല. മറിച്ച് ഇത് വലിയ തോതിൽ കാട്ടിനകത്ത് ഒരു ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് കൊണ്ട് മാത്രം ആണ് എന്ന് പറയാനാകില്ല. ഈ ആവാസ വ്യവസ്ഥയെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി, ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ദീർഘദർശനത്തോടുകൂടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും വേണം. അല്ലാത്ത പക്ഷം നമ്മുടെ കൊച്ചിയിലേക്കോ തിരുവനന്തപുരത്തേക്കോ ഒരു പുലി എത്തുകയും അവിടെ നാശം വിതച്ചു എന്ന്, അല്ലെങ്കിൽ ആനയെത്തുകയും അവിടെ നാശം വിതച്ചു എന്ന വാർത്ത കേൾക്കുകയും ചെയ്യുന്ന കാലം അതിവിദൂരമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം കുറേ കൂടി ശാസ്ത്രീയമായി പഠനങ്ങൾക്ക് വിധേയമാക്കണമെന്നാണ് ഇപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം.